നമ്മൾ നമ്മുടെ സ്വഭാവ പാഠത്തിലെ ഏഴാമത്തെ പേജ് എല്ലാവരും എടുക്കുക നമ്മൾ അതുവരെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഭൗതിക ജീവിതം ശാശ്വതമല്ലെന്ന തിരിച്ചറിവാണ് അതിനായി ആദ്യം നമുക്കുണ്ടാകേണ്ടത് ജീവിത വിഭവങ്ങളാവട്ടെ അത് പരലോക ജീവിതത്തിൽ സ്വർഗം കരസ്ഥമാക്കാനായിരിക്കണം അപ്പോൾ വിഭവങ്ങളുടെ ആധിക്യമില്ലെങ്കിലും സംതൃപ്തമായ ജീവിതം നമുക്ക് ലഭിക്കും അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്

എന്താണ് ആരാണ് ഏറ്റവും നല്ല ധനികനായ വ്യക്തി ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി ആരാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സലമത്ത് ബിൻസനുൽ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബി അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ തൻ്റെ സമൂഹത്തിൽ സുരക്ഷിതനായും ശാരീരിക സൗഖ്യത്തോടെയും തൻ്റെ അന്നേക്കുള്ള ഭക്ഷണത്തിന് വകയോടും കൂടി നേരം പുലരാൻ അവസരം ലഭിച്ചാൽ അവൻ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തപ്പെട്ടവനെ പോലെ കണക്കാക്കിക്കൊള്ളട്ടെ എന്താ പറഞ്ഞത് ഒന്ന് അവൻ എന്താണ് അവൻ സുരക്ഷിതനാണ് നാട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം രണ്ടെന്താണ് ആരോഗ്യമുള്ള ശരീരം മൂന്ന് എന്താണ് അന്നേ ദിവസത്തെ ഭക്ഷണത്തിനുള്ള വക അവൻ്റെ കയ്യിലുണ്ട് അവൻ ലോകം മുഴുവൻ കീഴടക്കിയവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലമ നമ്മളെ പഠിപ്പിക്കുന്നു എന്തുമാത്രം വിലപ്പെട്ട ഉപദേശമാണ് ഇസ്ലാം മനുഷ്യന് നൽകിയിട്ടുള്ളത് ഇന്ന് ഭൗതിക ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതയും അതിനെ മറികടക്കാൻ കാണിക്കുന്ന പടാപടലുകളുമാണ് മനുഷ്യനെ അധർമ്മങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു ഇലാ ഇലാ മൻ മൻ അസ്ഫല മിൻകും വലാ വലാ ഹുവ ഫൗഖകും അജ്ദർ തസ്ദറു അലൈകും നിങ്ങൾ ുംസ്തറുളളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കരുത് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ ഏറ്റവും അനുയോജ്യം അതാണ് അപ്പൊ എത്ര കൃത്യമാണ് ഈ നിർദ്ദേശങ്ങൾ പ്രിയമുള്ളവരെ അപ്പം അതുകൊണ്ട് നമ്മൾ ദുന്യാവിൻ്റെ വിഷയത്തിൽ എന്തു ചെയ്യണം നമ്മളേക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം അതെന്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഞമ്മത്തുകൾ അവഗണിക്കാതിരിക്കാൻ അത് ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലമ നമ്മളോട് പഠിപ്പിക്കുന്നത് ഇനിയോ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം സമ്പാദിക്കാൻ ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരൂ അന്നേരം നബ്സ്വല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്താ ഈ ഫി നീ ദുനിയാവിൽ വിരക്തി കാണിച്ചോ അല്ല നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കൈകളിലുള്ളത് നീ ഇഷ്ടപ്പെട്ടോ യുഹിബു കന്നാസ് ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും അപ്പൊ എത്ര വ്യക്തമായിട്ടാ കാര്യങ്ങൾ പറഞ്ഞത് നീ എന്ത് ചെയ്യണം നീ നിന്റെ കൈകളിലുള്ളത് എൻ്റെ കൈകളിലുള്ളത് ഈ ദുന്യാവിൽ നീ വിരക്തി കാണിക്കുക അല്ല നിന്നെ ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ജനങ്ങളുടെ കൈകളിലുള്ളത് കിട്ടണം കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കരുത് അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃതറബുൽ ആലമീൻ അസ്സലാ വാല്ക്കും വാഹമത്തല്ല